ചായ അടിച്ചാൽ പ്രധാനമന്ത്രിയാകുമോ? പ്രധാനമന്ത്രി സ്ഥാനത്തിന് മൂഹിക്കുന്ന ചില നേതാക്കന്മാർ ഇപ്പോൾ ചായ അടിക്കലിന്റെ തിരക്കിലാണ്. മോദി എന്ന ചായക്കാരൻ ലോകത്തിന്റെ നിറകയിൽ നേതൃസ്ഥാനത്ത് വിരാജിക്കുന്നത് പലർക്കും ഒരു ചായക്കടയിൽ പോയി ചായ അടിക്കാൻ വരെ പ്രേരണ ആയിട്ടുണ്ട് എന്നത് സന്തോഷം നൽകുന്ന വസ്തുത തന്നെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇപ്പോൾ ചായക്കടക്കാരുടെ റോൾ ഏറ്റെടുത്ത് വോട്ട് പിടിക്കാൻ ഒരുങ്ങുന്നത്. പശ്ചിമബംഗാളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. ഇതിനിടെ ചായ ഉണ്ടാക്കലും ചായ കൊടുക്കലും ഒക്കെയായി സംസ്ഥാന മുഖ്യമന്ത്രി മമതാ ബാനർജി ചായക്കടയിൽ പ്രത്യക്ഷപ്പെട്ടത് ജനങ്ങൾക്ക് കൗതുകമായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇടെയാണ് ജയ്പൽഗുരിയിലെ മാൽബസാറിലെ റോഡരികിലെ ചായക്കടയിൽ മമതാ ബാനർജി എത്തിയത്. മമതാ ട്രെയിൽ ചായക്കപ്പുകൾ നടത്തുന്നതും ചായക്കടയിലെ സ്ത്രീക്ക് ചായ ഒഴിക്കുന്നതിനിടെ നിർദ്ദേശങ്ങൾ നൽകുന്നതും ചായ ഗ്ലാസുകളിൽ പകരുന്നതുമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ ANI ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്ന നരേന്ദ്രമോദി ചായ സൽക്കാരത്തിന്റെ ആളാണ്. നമുക്കറിയാം ഒരു ചർച്ചയ്ക്കിടയിൽ പോലും അദ്ദേഹത്തിന് ചായ വേണം, മോദി സർക്കാർ ചായക്കൊപ്പമാണ്. ശരിക്കും ആ ഒരു പോളിസി ഏറ്റെടുക്കുകയാണ് പലരും. ഒരു ദരിദ്രപുത്രൻ ഇന്നിതാ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നൽകി അനുഗ്രഹിച്ച ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നമ്രശിരസ്കനായി നരേന്ദ്രമോദി എന്ന ജനനായകൻ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തോട് വിട പറഞ്ഞ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച 3 വർഷങ്ങൾക്ക് ശേഷം 1950 സെപ്റ്റംബർ 17 നരേന്ദ്രമോദിയുടെ ജനനം. ദാമോദർ ദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബൻ മോദിയുടെയും 6 മക്കളിൽ 3-ാമനായിട്ടായിരുന്നു നരേന്ദ്രമോദി ജനിച്ചത്. ഏറ്റവും സാധാരണമായ ചുറ്റുപാടുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം. തിരിച്ചെറിയ വീടിനുള്ളിൽ കഴിച്ചുകൂട്ടിയ കഷ്ടതകൾ നിറഞ്ഞ ഒരു കാലം. രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവനും മികച്ച സൗകര്യങ്ങളോടെയുള്ള ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചത്, ഭവന നിർമ്മാണ വിപ്ലവത്തിന് പിൽക്കാലത്ത് വിത്തുപാകാൻ അദ്ദേഹത്തെ സഹായിച്ചത് ആ ജീവിതം തന്നെയാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന മാതാപിതാക്കൾക്കൊപ്പം കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന ചായക്കടയിൽ പണിയെടുക്കുമ്പോഴായിരുന്നു നരേന്ദ്രൻ എന്ന ബാലൻ പുകയടുപ്പിൽ തീയൂതുന്ന അമ്മയെ പോലെയുള്ള നിരവധി അമ്മമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത്. പാചകവാതക അടുപ്പുകൾ സിനിമകളിൽ പോലും കണ്ടിട്ടില്ലാത്ത രാജ്യത്തിന്റെ ഏറ്റവും വിദൂരമായ കോണുകളിൽ വിറകടുപ്പിനോട് പോരാടി ആസ്മയും ശ്വാസകോശ രോഗങ്ങളും സമ്മാനിക്കുന്ന പ്രയാസങ്ങൾ കുടുംബത്തിനായി ഏറ്റുവാങ്ങുന്ന അമ്മമാർക്ക് സൗജന്യ പാചകവാതകം ലഭ്യമാക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതും ആ ജീവിതം കൊണ്ട് തന്നെയാണ്. ആ ജീവിതത്തിലൂടെയാണ് അദ്ദേഹം ഒരു രാജ്യത്തിന് എന്തൊക്കെ വേണം, ഒരു രാജ്യത്തെ സാധാരണക്കാരൻ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കിയതും സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇടം പിടിച്ചതും അതുവഴി ലോകത്തിന് മുന്നിൽ വളരെയധികം പ്രിയപ്പെട്ടവനായതും. എന്തായാലും ആ ഒരു പാത പല നേതാക്കന്മാരും പിന്തുടർന്നത് രാജ്യം നല്ലതാകാൻ, രാജ്യത്തെ ഓരോ സംസ്ഥാനവും നല്ലതാകാൻ, ഓരോ മുക്കും മൂലയും നല്ലതാകാൻ വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. BJP നിർദ്ദേശപ്രകാരം BSF വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് തിങ്കളാഴ്ച ആരോപിച്ച മമത BSF പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പ്രാദേശിക ഭരണകൂടം അഴിമതി വിമുക്തമാക്കുമെന്ന് ഉറപ്പു നൽകി. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് പ്രാഥമിക പരിഗണന നൽകിയതായും അവർ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP പരാജയപ്പെടുത്തുമെന്നാണ് മമതയുടെ പ്രസ്താവന. ജൂലൈ 8 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നതുമുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് സംഘർഷം രൂക്ഷമായ 7 ജില്ലകളിൽ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശത്തെ സുപ്രീംകോടതി ശരിവെക്കുകയും സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.